നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം ആ ശബ്ദം, പിച്ചാത്തിരാകാനുണ്ടോ എന്ന്. അതുപോലെ ഗുജറാത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ആ വിളി ഉയർന്നു കേൾക്കുന്നു, സ്ഥാനാർത്ഥിയാകാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. അതെ, മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ കയറിക്കൂടാൻ വരെ കോൺഗ്രസുകാർ മത്സരിക്കുമ്പോൾ ഇവിടെ ഗുജറാത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആയുധം വെച്ച് കീഴടങ്ങിയ അവസ്ഥയിലാണ് പ്രദേശ് കോൺഗ്രസ്. കാരണം വിവിധ സീറ്റുകളിലേക്ക് മത്സരിക്കാൻ യോഗ്യരായ സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല ഗുജറാത്തിൽ. ഗുജറാത്തി കോൺഗ്രസിൻ്റെ ഈ ദൗർബല്യത്തിൽ തന്നെയാണ് ബി ജെ പി കാത്തിരുന്ന സകല പ്രതീക്ഷയും. പതിറ്റാണ്ടുകളായി ഗുജറാത്തിലെ 26 ലോക്സഭാ സീറ്റിൽ ഒരെണ്ണത്തിൽ പോലും കോൺഗ്രസ് ജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജയിക്കാൻ മിനക്കെട്ടിട്ടില്ല. ഉദയനിധി എന്ന തമിഴ്നാട്ടിലെ യുവ രാഷ്ട്രീയക്കാരൻ 28 പൈസ പ്രധാനമന്ത്രി എന്ന് വിളിച്ചു കളിയാക്കിയ നരേന്ദ്രമോദിയുടെ നാട്ടിൽ ബി ജെ പി അല്ലാതെ മറ്റൊരു പാർട്ടിയും വളരാൻ പോയിട്ട് തലപൊക്കി നോക്കാൻ പോലും അവർ അനുവദിക്കില്ല എന്നത് പരസ്യമായ രഹസ്യമാണ്. ഗുജറാത്തിലെ കോൺഗ്രസ്സുകാരോട് ഗിനിപ്പന്നികളോടെന്ന പോലെ കുതിരക്കച്ചടവും ചാക്കിട്ട് പിടുത്തവും ഒക്കെ വിജയകരമായി പരീക്ഷിച്ചു നോക്കിയ ശേഷമാണ് ബി ജെ പി നേതാക്കൾ ആ തന്ത്രങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് പയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ പരീക്ഷണ പ്ലാന്റായ ഗുജറാത്തിൽ പലയിടത്തും പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം മത്സരിക്കാൻ തയ്യാറല്ല എന്ന കാര്യം പാർട്ടി നേതൃത്വത്തെ ആദ്യമേ തന്നെ അറിയിച്ചിരുന്നു. സാധാരണഗതിയിൽ സീറ്റിനായി ഓടി നടക്കാറുള്ള യുവ നേതാക്കളും സ്ഥാനാർത്ഥിയാകാൻ ഇത്തവണ വിമുഖരായി. സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ വളരെ നിസ്സാരമായി ഇതിനുള്ള മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്: ഒന്നാമത്, അടിത്തട്ടിൽ കാര്യമായ സ്വാധീനം ഞങ്ങൾക്കില്ല. രണ്ടാമത്, പ്രചരണത്തിന് കാര്യമായ ഫണ്ടൊന്നും ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. ഇത് തന്നെയാണ് കാരണം. ഭരത് സിംഗ് സോളങ്കി, ജഗദീഷ് താക്കോർ, പരേഷ് ധനാനി ഇവരൊക്കെ ഗുജറാത്തിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളാണ്. ഇത്തരം പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം മത്സരിക്കാനില്ല എന്ന കാര്യം നേതൃത്വത്തെ ധരിപ്പിച്ചു കഴിഞ്ഞു. ബി ജെ പിയെ പോലെ നിർബന്ധിപ്പിച്ചും തൂക്കിയെടുത്ത് കൊണ്ടുവന്നെന്നും ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിന് ഇപ്പോൾ കഴിവൊന്നുമില്ല. ഇനി അങ്ങനെ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയാൽ ഉടനെ നേതാവ് പാർട്ടി വിട്ടുകളയുന്ന അവസ്ഥ. അഹമ്മദാബാദ് ഈസ്റ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദേശീയ വക്താവ് റോഹൻ ഗുപ്ത ദിവസങ്ങൾക്കുള്ളിൽ പാർട്ടി വിട്ട് പുറത്തു വന്നത് തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. തുടർച്ചയായ അവഹേളനങ്ങളിൽ മുതിർന്ന നേതാക്കളുടെ അവഗണന, വ്യക്തിഹത്യ എന്നിവയ്ക്ക് കൊണ്ട് മനമെടുത്താണ് താൻ കോൺഗ്രസ് വിടുന്നതെന്ന് റോഹൻ ഗുപ്ത പറയുകയും ചെയ്തു. ഗുജറാത്തിലെ നഗരത്തിലും ഗ്രാമീണ മേഖലകളിലും ഒരുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളായിരിക്കുന്നു. മോദി സർക്കാരിൻ്റെയും ഭൂപേന്ദ്രഭായ് പട്ടേലിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളോ പ്രചരണ പ്രവർത്തനങ്ങളോ സംഘടിപ്പിക്കാനുള്ള ആളോ അർത്ഥമോ ശേഷിയോ സംഘടനാ കഴിവോ നേതൃത്വമോ ഒന്നുമില്ലാത്തതാണ് കോൺഗ്രസിൻ്റെ ഗുജറാത്തിലെ തകർച്ചയ്ക്ക് കാരണം. ഇനിയൊരു വിദൂര ഭാവിയിൽ പോലും ഒരു തിരിച്ചു വരവ് സ്വപ്നം കാണാത്ത തരത്തിലാണ് ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പോൾ. 2009 പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 15 സീറ്റും കോൺഗ്രസിന് 11 സീറ്റും ലഭിച്ചിരുന്നു. 2014-19 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അവിടെ വട്ടപൂജ്യമായി. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദയനീയ പ്രകടനമാണ് കോൺഗ്രസ്സുകാർ നടത്തിയത്. ബി ജെ പി 186 സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസിന് വെറും 17 സീറ്റ്. ഒറ്റയടിക്ക് 60 സീറ്റുകളാണ് കോൺഗ്രസിന് കയ്യിൽ നിന്നും വിട്ടുപോയത്. നവാഗതരായ ആം ആദ്മി ആകട്ടെ 5 സീറ്റ് ഇതിനിടയ്ക്ക് സ്വന്തമാക്കി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി കോൺഗ്രസ് ആം ആദ്മി സഖ്യമാണ് ബി ജെ പിയെ ഇപ്പോൾ നേരിടുന്നത്. അതിലുമുണ്ട് കിറുകിറുപ്പ്. ആം ആദ്മിയുമായുള്ള സഖ്യത്തിൽ മിക്ക കോൺഗ്രസ് നേതാക്കളും കടുത്ത അതൃപ്തിയിലാണ്. ഇതും അവരെ ഇത്തവണ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് വിമുഖരാക്കിയിട്ടുണ്ട്. ഹിമാചലിലും സ്ഥിതി വ്യത്യാസമൊന്നുമില്ല. കോൺഗ്രസ് മടുത്തവരുടെ ഒഴുക്കാണവിടെ, അതും ബി ജെ പിയിലേക്ക് തന്നെ. മറ്റെങ്ങും അവർക്ക് പോകാനുമില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതിനെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ട 6 മുൻ കോൺഗ്രസ് എം എൽ എമാരും നിയമസഭയിലേക്കുള്ള തങ്ങളുടെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി. അതെ, കാലുമാറി ചെയ്ത വോട്ടിന് പകരം ബി ജെ പി കൊടുത്തത് അവർക്ക് ഓരോ സീറ്റ് വീതം അവരുടെ അതേ മണ്ഡലങ്ങളിൽ തന്നെ. അതേസമയം അവിടുത്തെ നിയമസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. February 27 നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 6 കോൺഗ്രസ് എം എൽ എമാരും 3 സ്വതന്ത്രരുമാണ് ബി ജെ പിക്ക് കൂറുമാറി വോട്ട് ചെയ്തത്. തൊട്ടു പിന്നാലെ 6 പേരെയും സ്പീക്കർ അയോഗ്യരാക്കി. നിയമസഭയിൽ നിന്ന് രാജിവെച്ച മറ്റ് 3 സ്വതന്ത്രർ ഉൾപ്പെടെ 9 പേരും കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് ചേർന്നു. നിലവിൽ 6 സീറ്റിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് ഗുജറാത്തിൽ പ്രഖ്യാപിച്ചത്. സ്വതന്ത്രർ രാജിവെച്ച 3 സീറ്റിലേക്ക് ഇതുവരെ പ്രഖ്യാപനമൊന്നും വന്നിട്ടുമില്ല. പഞ്ചാബിലും സ്ഥിതി ഒട്ടും മോശമല്ല. അവിടെയും കോൺഗ്രസിനുള്ളിൽ കൊഴിഞ്ഞ പോക്കുകൾ തുടർക്കഥയാണ്. കോൺഗ്രസിൻ്റെ ലുധിയാനയിൽ നിന്നുള്ള എം പി രവ്നീത് സിംഗ് ബിട്ടു ബി ജെ പിയിൽ ചേർന്നു.
ഇനിയും നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകാൻ ഇരിക്കുകയാണ്. ബി ജെ പിയുടെ ഭീഷണി രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാതെയാണ് ഈ പഞ്ചാബ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നത്. കേരളത്തിൽ പക്ഷേ ബി ജെ പിയിലേക്ക് എത്തുന്നതൊക്കെ നിഴൽ പോലുമില്ലാത്ത കോൺഗ്രസ്സുകാർ. അതിൽ ഇവിടുത്തെ കെ പി സി സിക്ക് ഒരല്പം ആശ്വസിക്കാം. ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാർ കാട്ടുന്ന ധൈര്യമൊന്നും പക്ഷേ ദക്ഷിണേന്ത്യൻ കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടി ചാടാൻ ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ടാം തരം മൂന്നാം തരം നേതൃത്വത്തെ ബി ജെ പിക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അവർ. ദക്ഷിണേന്ത്യയിലെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെ മാത്രമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഭയം. 28 പൈസ പ്രധാനമന്ത്രി എന്നാണ് തമിഴ്നാട്ടിലെ ഡി എം കെ മന്ത്രി ഉദയനിധി സ്റ്റാലിൻ മോദിക്കിട്ട വിളിപ്പേര്. തമിഴ്നാട് കേന്ദ്രത്തിന് നൽകുന്ന ഓരോ 1 രൂപയ്ക്കും 28 പൈസ വീതമാണ് മോദി സർക്കാർ തിരിച്ചു നൽകുന്നതെന്ന് ഉദയനിധി വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് ഇനി നരേന്ദ്രമോദിയെ 28 പൈസ പ്രധാനമന്ത്രി എന്ന് വിളിക്കാമെന്നാണ് ഉദയനിധി കളിയാക്കിയത്. കാര്യം ശരിയാണ്. ഇങ്ങനെയെങ്കിൽ മോദിക്ക് ഇനി തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു പേരും കേരളത്തിൽ ഇതുപോലെ മറ്റൊരു പേരുമായിരിക്കും.